കോൾ ഫോർ ചൽത്താ ഹെ വി ആർ കോൾ ഫോർ വൈബ്രൻ ലൈഫ് ചുമ്മാ ഇങ്ങനെ അങ്ങ് ജീവിക്കാനല്ല കർത്താവ് വിളിച്ചിരിക്കുന്ന നല്ല ചങ്കുറ്റത്തോടെ ജീവിക്കാനാണ് ആമേൻ ദേർ വാസ് എ മാൻ കോൾഡ് സിറ്റി സ്റ്റാർട്ട് ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ് ഹി സെഡ് ഓൺലി വൺ ലൈഫ് ഇറ്റ് വിൽ സൂൺ ബി പാസ്ഡ് ഓൺലി വാട്ട് ഇസ് ഡൺ ഫോർ ക്രൈസ്റ്റ് വിൽ ലാസ്റ്റ് ഒരു ജീവിതമേ ഉള്ളൂ വേഗത്തിൽ പോകും ക്രിസ്തുവിന് വേണ്ടി ഉള്ളത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ സോ റിമെമ്പർ ദ ഹോളി സ്പിരിറ്റ് മസ്റ്റ് ബി ദ ലോർഡ് ഓഫ് അവർ ലൈഫ് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈവരുത്തിക്കെ I want him fully all the time. When the Holy Spirit comes upon you, you shall receive power. Parishuddhaatma ningalude mel varumbol shakti. The power to cast out demons, the power to prophesy, the power to break the bondage. This evening I was talking to Brother Vinu. We are talking about some servants of God. When they come near us, you can sense the presence of God. Chala devadasamma nammude aduthu varumbol അവരുടെ അഭിഷേകം അവരുടെ ആ ശക്തി നമുക്ക് അറിയാൻ സാധിക്കും ഹൗ മെനി ഓഫ് യു വോണ്ട് ടു ബി ലൈക്ക് ദാറ്റ് ആൻഡ് ഗോഡ് വോണ്ട്സ് ടു ഗിവ് ഇറ്റ് ടു യു ഓൺ വൺ കണ്ടീഷൻ സീ ദിസ് ഈസ് വെയർ വി ഹാവ് എ പ്രോബ്ലം വി ഹാവ് എ പ്രോബ്ലം വി ഹാവ് ടു ബ്രേക്ക് ഇറ്റ് ടുഡേ അബ്രഹാം ഹാഡ് ദാറ്റ് പ്രോബ്ലം ദ ഓൺലി പേഴ്സൺ ഹു ഡിഡ് നോട്ട് ഹാവ് എ പ്രോബ്ലം വാസ് ജീസസ് ഇറ്റ് ഈസ് എ ഏരിയ ഓഫ് ഒബീഡിയൻസ് യേശുവിന് മാത്രമേ ആ പ്രശ്നം ഇല്ലായിരുന്നു ബാക്കി എല്ലാവർക്കും ആ പ്രശ്നം ഉണ്ടായിരുന്നു അബ്രഹാമിനുണ്ടായിരുന്നു അനുസരണം വെൻ ഇറ്റ് കംസ് ടു കംപ്ലീറ്റ് ഒബീഡിയൻസ് നോ ടുഡേ വി ഹാവ് ടു മേക്ക് എ സറണ്ടർ ലോർഡ് ഹെൽപ്പ് മീ ടു ഒബേ യു കംപ്ലീറ്റ്ലി ഇഫ് യു ഒബേ ഹിം കംപ്ലീറ്റ്ലി ഹി വിൽ ബി വിത്ത് യു കംപ്ലീറ്റ്ലി പൂർണ്ണമായി അനുസരിച്ചാൽ പൂർണ്ണമായിട്ടുണ്ടാവും പകുതി അനുസരിച്ചാൽ പ്രൈസ് ഗോഡ് യാ സ്ലോലി 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 ഇറ്റ് വിൽ ഗോ അവേ The Bible says in the book of Genesis, My spirit will not be always with you. എന്റെ ആത്മാവ് നിന്നോട് സദാ വാദിച്ചുകൊണ്ടിരിക്കത്തില്ല. Today is the day of repentance. Today is the day. Do not, if you hear his voice, do not harden your heart. നിന്റെ ഹൃദയം കഠിനപ്പെടുത്തരുത്. People of God, let me tell you something. When you say no to the Holy Spirit, our heart begins to harden a little bit. Okay, you won't sense it then. I'm sorry, I have to tell you this. It's like your heart hardening. You know, the physical heart, when your blood becomes thick, the arteries become thick, what happens? Deposits begin to develop in your bloodstream. At first, you won't know it, little by little. So after some time, you don't feel like walking. You feel like sleeping. You don't feel so good. You don't feel, you know, Spiritually also, I want you to know, when you say no to the Holy Spirit, supposing somebody tells you, why don't you come for a prayer meeting? No. If there is something genuine, the Lord understands that. But I tell you, people who have nothing else to do, the best thing you should do was to be in the presence of God. ഏറ്റവും നല്ല തീരുമാനം ദൈവസന്നിധിയിൽ ഇരിക്കാനാ. I congratulate you for taking that decision today. ഇന്ന് അങ്ങനെ തീരുമാനിച്ച് വന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And whoever has come here, the Lord has something awesome for you. That's how you're going to do it. So when you say no to the Holy Spirit, always be careful. If supposing the Holy Spirit tells you to jump over a chair, you can be sure He is there to help you jump the chair. Whatever God tells you to do, people remember, He will help you to do it. He will not leave you high and dry. എന്ത് പറഞ്ഞാലും ചെയ്യാൻ കൂടെ നിൽക്കും ദാറ്റ്സ് എ ഹോളി സ്പിരിറ്റ് ഇഫ് ഇറ്റ് ടെൽസ് യു ടു പ്രീച്ച് ദ ഗോസ്പൽ ഹീസ് വിത്ത് യു ഇഫ് ഇറ്റ് ടെൽസ് യു ടു പ്ലാന്റ് എ ചർച്ച് ഹീസ് വിത്ത് യു ഇഫ് ഇറ്റ് ടെൽസ് യു ടു ഹീൽ ദ സിക്ക് ഹീസ് വിത്ത് യു വാട്ട് എവർ ഇറ്റ് ടെൽസ് യു ടു ഡു ഹീസ് വിത്ത് യു ഇറ്റ് ഈസ് വിത്ത് ദാറ്റ് എക്സ്പെക്ടേഷൻ ദാറ്റ് യു ഷുഡ് ഒബേ ദ ഹോളി സ്പിരിറ്റ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ അനുസരിക്കേണ്ടത് ഇൻ ദ സെയിം വൈബ്രന്റ് ചർച്ച് യു ക്യാൻ കണ്ടിന്യൂ ടു ബി എ ബിലീവർ വിത്ത് ദ ഓൾഡ് ഹാർട്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്ന സഭയിലും വേണമെങ്കിൽ ഒരു വിശ്വാസിക്ക് പഴയതുപോലെ ചത്തിരിക്കാം സ്തോത്രം ഐ വോണ്ട് യു ടു ടെൽ സംതിങ് ഹിയർ ഇൻ ദിസ് ചർച്ച് വെൻ വി സ്റ്റാർട്ടഡ് ദ ഫാസ്റ്റിംഗ് പ്രെയർ ഐ സെഡ് ദ ഗ്ലോറി ഈസ് ഹൈ ദ ഗ്ലോറി ഈസ് വെരി ഹൈ ആമേൻ ഇഫ് യു വോണ്ട് സ്റ്റാർട്ട് റിസീവിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ചെടുത്തോണം യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ ഐ സോ എ വിഷൻ ഐ സോ എ ഡാർക്ക് ക്ലൗഡ് പാസിംഗ് അവേ ഒരു കറുത്ത മേഘം നമ്മുടെ മുകളിൽ നിന്ന് മാറിപ്പോന്ന് ഞാൻ കണ്ടു ഐ ബീൻ ഹാവിംഗ് സിവിയർ സ്ട്രഗിൾ യെസ്റ്റർഡേ ആൻഡ് ടുഡേ ഭയങ്കര സ്ട്രഗിളർ ബട്ട് വി ആർ മൂവിംഗ് ഓൺ പ്രൈസ് ദ ലോർഡ് അൺഎക്സ്പെക്ടഡ് പ്രോബ്ലംസ് അൺഎക്സ്പെക്ടഡ് ഏരിയാസ് ബട്ട് വി ആർ മൂവിംഗ് ഓൺ
because a cloud has moved. Praise God. Expect great things. Pudhiya kaaryangal pradheeshichu. Tonight tell the Lord, tell the Holy Spirit, Lord, if I am living in disobedience to you, remove that disobedience from me. Let me move along with the Holy Ghost. Parishuddhaatmaavinodu chernu nadakkan enne saayikkaname. Amen. I was talking to a young person today. He came to me for counseling. As he came to me for counseling, I immediately told him what the Lord told me to tell him. He didn't like it. So he went on arguing. I said, son, look, whether you do it or not, it's not my problem. It is for your good. He gave me at least 3 reasons why he can't do it. I said, why do you fight the truth? Endina satyathe edirthu nilkunnathu? Why don't you just do? Devatma parayna cheynadond ninakku endha nashtam? And finally he said, okay, I will consider it. The Lord gave him a word and said, do this, I'm going to bless you, and I'm going to do things. Even then he doesn't want to do it. That is how stubborn our, how hard our hearts can be. Look to Jeremiah 17:5 for me. Jeremiah 17:5 nokike. Sister Renny, can you? 5, I'm going as the Lord gives me utterance. Kartha parayunna pole povu. Jeremiah 17:5, what does it say? Thus says the Lord, cursed be the man that trusts in man, and makes flesh his arm, and whose heart departs from the law. Keep reading, the heart is more deceitful. And shall not see when good comes, but shall inhabit the great place in the wilderness, seven. The salt land, and not inhabit it. Okay. Again, 7. Blessed is the man. Blessed is the man that trusts in the Lord, and whose hope the Lord is. Yeah, next. Keep reading. And he shall be a tree planted by the waters, and has spread out her roots by the river, and shall not see when heat comes. Yes. Shall be green and shall not be careful in the year of drought, neither shall cease from yielding fruit. Okay, now this is what I want you to read. Number 9, verse 9, the heart is deceitful above all things and desperately wicked, who can know it? But how many new covenant believers are here? In the new covenant, God gives you a new heart. When God says he gives you something new, it is new and it is like the heart of Jesus. Yeshuvinte hrudayam namukku thannekkunnu. Amen. Now look at me. The issue is not that we are not born again. The issue is the old heart can be active also. Ore samayathe palaye hrudayam pudhiya hrudayam. I'll prove it to you. I'm going to prove it to you. Supposing you came to know that somebody has rejected you, what is the natural feeling that you have? നിങ്ങളെ ആരെങ്കിലും തഴഞ്ഞെന്ന് നിങ്ങൾ അറിഞ്ഞാൽ, കേട്ടാൽ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന വികാരം എന്താ? What will you feel? That's a typical heart. When you take rejection in your heart and live in your heart, remember that is not the heart of Jesus, that's the old heart. But the new heart is overcoming the old heart. The heart of Jesus always overcomes the old heart. We are called to be overcomers. Look into the book of Revelation chapter 21 verses 7 onwards. Velippadi 21 vaiche 7th vakyam. Read 7 and he that overcomes shall inherit all things. Yes. And I will be his God and he shall be my son. Yes. Keep reading. 8 also. But the fearful and unbelieving and the abominable and the murderers and the whoremongers and the sorcerers and adulterers and all liars shall have their part in the lake which burns with fire and brimstone, which is the second death. 7 is the heart of Jesus. 8 is the heart of the flesh of the old man. 7th vakyam Yeshuvinte hrudayathe kaanikkunnu. 8th vakyam nammude palaya manushyante hrudayathe kaanikkunnu. Now when God gave us a new heart, he put a new heart in the old heart. പഴയ ഹൃദയത്തിലേക്കാ പുതിയ ഹൃദയം വെച്ചേക്കുന്നത്. Hello. If your new heart was all by itself, you did not have a problem. You'll become like Jesus overnight. But our old heart is also active. How many of you have sensed the old heart active? എന്റെ പഴയ മനുഷ്യൻ ഇടയ്ക്കൊക്കെ പൊങ്ങി വരാറുണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? Sometimes God will allow that. Somebody rubs you in the wrong way. Somebody irritates you in a wrong way.
Somebody offends you in a wrong way. If Jesus' heart is active, you will be able to overcome the old heart. If the old heart is active, you know, before we were born again, we would show people what we were. After we are born again, we won't show people, but we'll say it in our heart. രക്ഷിക്കപ്പെട്ടതിന് മുമ്പ് നിന്നെ കാണിച്ചു തരാൻ വേണ്ട ഞാൻ ആരാന്ന് പറയും. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം പറയും, പുറമേ ഒന്നും കാണിച്ചു തരും, പ്രൈസ് ദ ലോർഡ്. പക്ഷെ അകത്തന്നെ ആയിരിക്കും പറയുന്നത്, എന്നെ കാണിച്ചു തരാടാ. ദി ഓൺലി ഡിഫറൻസ് ഇസ് യു ഡോണ്ട് സ്പീക്ക് ഇറ്റ് ഔട്ട്. There is a joke about a person, you know, who got so angry. He said, thank God that I am born again. Otherwise, I would have killed you. Yes, snanapattilla enna ninne konnene. Why is that happening? Because the heart is new, but it is influenced by the old heart. Now, people of God, I'm telling you this. Don't give up. Don't give up your life. Jesus is still there. The new heart is still there. What is happening is the new heart has not become strong. Tonight, go with a strong heart. After you are born again, even if your old heart is beginning to behave, remember there is no condemnation for those who are in Christ Jesus. നിങ്ങളുടെ പഴയ മനുഷ്യനെ എത്ര വിവരക്കേട് കാണിച്ചാലും നിങ്ങൾക്ക് ക്രിസ്തുയേശുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല. Now this is a problem. This is a teaching which Pharisees find it very difficult to accept. പരീശന്മാരെ സംബന്ധിച്ചോളം ഇത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായത്. You know, after being born again, if a man goes and murders somebody, then comes back, says, Lord, I am sorry. Do you think Jesus will forgive him or not? I'm talking about after being born again. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചോദിക്കുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരാളെ പോയി കുത്തിക്കൊന്നു, ഓക്കെ, എന്നിട്ട് തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവ് ക്ഷമിക്കണേ. ക്ഷമിക്കുമോ ഇല്ലയോ? നമ്മൾ ക്ഷമിക്കുകയല്ല, കർത്താവ് ക്ഷമിക്കും. Yeah, it's difficult for us to forgive. You were born again day before yesterday. You were baptized yesterday. I've heard people telling me, Pastor, that man says he is born again. What is the proof that he is born again? The proof is faith, not his works. Avante vishwasam avelude. People, I want you to understand this very clearly. Otherwise, I don't want our church to become a Pharisean church, Pharisaical church. After born again, can people sin? How many people have fallen into sin after being born again? രക്ഷിക്കപ്പെട്ടതിന് ശേഷം പാപം ചെയ്തിട്ടുള്ളവർ എത്ര പേരുണ്ട്? അത്യാവശ്യം രണ്ടു മൂന്ന് വിശുദ്ധന്മാരുണ്ട് ഇവിടെ, സ്തോത്രം. Why do we do that? We do that because the old heart is also active. But the good news is we are called to be overcomers. നമ്മളെ അതിജീവിക്കാൻ വിളിച്ചിരിക്കുക. That is why we have a church. That is why we have the word of God. That is why God invites us to listen to his word. അവന്റെ വചനം കേൾക്കാൻ വിളിക്കുന്നത് അതുകൊണ്ടാണ്. And what is the beauty of his word? Who can tell me? ദൈവ വചനത്തിന്റെ പ്രത്യേകത എന്താ? Read Galatians chapter 3 verses 5. Galatians 3:5 നിങ്ങൾക്ക് കാണാം. What is the beauty of the word of God? How does it strengthen our new heart? നമ്മുടെ പുതിയ ഹാർട്ടിനെ, പുതിയ മനുഷ്യനെ എങ്ങനെയാണ് ഇത് ബലപ്പെടുത്തുന്നത്? Galatians 3:5. This is a clear mark of God's word. I want you to listen to it carefully. Look at this. Galatians 3:5, he that therefore that ministereth to you the Spirit and works miracles among you, doth he do it by the works of the law or by the hearing of faith? നിങ്ങൾക്ക് ആത്മാവിനെ നൽകുന്നവൻ ആ ആത്മാവിനെ നൽകുന്നത് എങ്ങനെയാ? നിങ്ങളെ പിന്നെ നന്നാകെ 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 എന്ന് പറഞ്ഞിട്ടാണോ അതോ വിശ്വാസത്തിന്റെ വചനം പറഞ്ഞിട്ടാണോ എന്ന് പൗലോസ് ചോദിക്കുന്നു. What does that mean? That means the Holy Spirit comes in words of faith, not under the law. പരിശുദ്ധാത്മാവിനെ തരുന്നത് വിശ്വാസത്തിന്റെ വചനത്താല. ദാറ്റ് ഈസ് വൈ വി ഷുഡ് സ്പീക്ക് ദ വേർഡ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസ വചനം എപ്പോഴും പ്രസംഗിക്കണം. യു നോ, വെൻ പീപ്പിൾ ഗിവ് അപ്പ് ഓൺ പീപ്പിൾ, ഐ സേ ഡോണ്ട് ഗിവ് അപ്പ്, ഗോഡ് ഇസ് നോട്ട് ഗിവ് അപ്പ് അപ്പോൺ ദം. പീപ്പിൾ സേ, പാസ്റ്റർ, ആഫ്റ്റർ ലിസണിംഗ് ടു സോ മെനി മെസ്സേജസ് പീപ്പിൾ സ്റ്റിൽ ബിഹേവ് ലൈക്ക് ദിസ്. ഐ സെഡ്, ലെറ്റ് അസ് കണ്ടിന്യൂ ടു സ്പീക്ക് ദ വേർഡ് ഓഫ് ഫെയ്ത്ത് അപ്പോൺ ദം. പാസ്റ്റർ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പിന്നെയും കാണിക്കുന്ന മുഴുവൻ തരികടയാ, ഞാനൊരു സാരമില്ല, നമുക്ക് വീണ്ടും വിശ്വാസത്തിന്റെ വാക്ക് പറയാം. Hello. When you speak the word of faith over person, that person will change. നീ വിശ്വാസത്തിന്റെ വചനം ഒരാളുടെ മേൽ പറയാൾ മാറും. നീ അവരെ എപ്പോഴും നന്നോക്കിക്കൊണ്ട് അവർ നന്നാകത്തുമില്ല, നീയും ചിലപ്പോൾ അവരോട് കീഴോട്ട് പോകാൻ സാധ്യത. ഹലോ 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 ഹലോ. Many people don't realize, know the truth. I want you to know the truth. If I try to change, for example, let us say somebody here, one of you,
It's a very bad person. And you're not behaving well. You're making the same mistake. And somebody comes and tells me, you know, that brother, that sister, I saw them doing this, I saw them doing that. So I call them in front of the church. I make them to confess in front of the entire church. And then I tell them to go back. Again, I bring them forward. How many times will I do it? And every time you make a person to confess their sins in front of the public, do you think they are going to be happy about it? How many of you like your sins to be openly declared in front of the public? നിങ്ങളുടെ പാപം പരസ്യമായി എല്ലാവരുടെ മുമ്പിൽ, ഞാൻ ഇന്നലെ രാത്രി ആരും കാണാതെ 12:30 എഴുന്നേറ്റ് ഒരു സിനിമ കണ്ടായിരുന്നു, അത് വലിയ പാപമായി പോയി, ഇനി ഞാനത് ചെയ്യത്തില്ല, എന്നോട് ക്ഷമിക്കണേ. ഹൗ മെനി പീപ്പിൾ ലൈക്ക് ടു സേ സംതിങ് ലൈക്ക് ദാറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പബ്ലിക്? ഓർ യെസ്റ്റർഡേ മോർണിംഗ് ഐ ലോസ്റ്റ് മൈ ടെമ്പർ, ഐ ഷൗട്ടഡ്, ഐ ത്രൂ ദ പ്ലേറ്റ് ഇൻ ആംഗർ, ഐ വാസ് സോ ഫ്രസ്ട്രേറ്റഡ് ദാറ്റ് ഐ പുട്ട് ദ ഫോൺ ഡൗൺ. How many of you like to say a sin like that in front of the entire church? I would like to know. I don't like to do that. I want you to know there was a time when the Christian church used to do things like that. പരസ്യമായി പാപം ചെയ്തവരെ കൊണ്ട് മുൻപിൽ വിളിച്ചു നിർത്തി സകലരുടെ മുമ്പിൽ വെച്ച് പാപം ഏറ്റു പറയിച്ച് മര്യാദയ്ക്ക് നടന്നവനെ, ഒരു കൊച്ചു പാപം ചെയ്തവനെ മുഴു എന്താ പറയുന്നത് പാപിയാക്കിയ ചരിത്രം ക്രൈസ്തവ സഭയ്ക്കുണ്ട്. Church, turn to your neighbor and say, this church is not like this. ഇവിടെ പരിപാടി നടക്കത്തില്ലെന്ന് പറ. The devil is asking me, പിന്നെ എന്തോ നടക്കും. Tell the devil, faith will work. വിശ്വാസം നടക്കുമെന്ന് പിശാചനോട് പറ. It is faith that it will walk. Faith. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് എഴുന്നേറ്റ് നടക്കും. നടക്കാൻ, ശരിയായ രീതിയിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, നടന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ശ്വാസം മുട്ടലോ ബുദ്ധിമുട്ടോ വല്ലതും വരുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ പോവുക. ചേർന്ന് സ്വാതന്ത്ര്യം പറഞ്ഞേ. ഇവിടെ വിളിച്ചു പറയുന്നത് ഏറ്റാൽ, ഏറ്റെടുക്കുക, മുന്നോട്ട് വരിക, നിങ്ങൾക്ക് അമ്മേനെ തന്നെ വിടുതൽ കിട്ടും. എഴുന്നേറ്റ് നടക്കാൻ മേലെ അങ്ങോട്ട്, ദ മിനിറ്റ് യു സ്റ്റാർട്ട് വാക്കിംഗ് ആഫ്റ്റർ കപ്പിൾ ഓഫ് സ്റ്റെപ്സ്, ഹൂവർ യു ആർ, യു ബിഗിൻ ടു പാൻ, യു ആർ ഗോയിങ് ടു ബി ഹീൽഡ് ടുഡേ ഇൻ ജീസസ് നെയിം ബൈ ഫെയ്ത്ത്. By faith, you're going to be healed today. In Jesus' name, amen. Okay. So listen, faith and not the law is important in the new covenant. പുതിയ നിയമത്തിൽ വിശ്വാസത്തിലാണ് പ്രത്യേകത, പുതിയ നിയമത്തിൽ ന്യായപ്രമാണത്തിനല്ല. Praise God. By faith, you shall walk by faith. Both physically and spiritually, our walk is by faith. ഭൗതിക മണ്ഡലത്തിലാകട്ടെ, ആത്മീയ മണ്ഡലത്തിലാകട്ടെ, നടക്കുന്നത് വിശ്വാസത്തിൽ മാത്രമേ ഉള്ളൂ. We have people who have walked by faith here. We have seen that happening. But vishwasathal nadanavarunde and devathe stuthikkunnu. In your Christian walk, if you are depressed, walk by faith. Amen. You know, one of the areas where I have found people falling is they go into trouble, they have a standstill, they keep asking, Lord, where is the problem? Why is the dryness? Where is the anointing? Why is the problem? Where is my financial problem? Today, people, I want you to know, stop searching for answers. Simply say, I don't know what the answer is, but I trust in God. And then you walk forward. എവിടെയാ പ്രശ്നം എന്ന് അറിയാൻ മേൽ, ഇവിടെയാണോ പ്രശ്നം, ഇവിടെയാണോ പ്രശ്നം, ഞാൻ പാപം ചെയ്തതാണോ, എൻ്റെ ഭാര്യ പാപം ചെയ്താണോ, കൊച്ചുപിള്ളേർ പാപം ചെയ്താണോ, ഇത് നോക്കി ഇരിക്കാനല്ല ദൈവം വിളിച്ചത്, ദൈവത്തിൽ ആശ്രയിക്കാനാണ് വിളിച്ചത്. If you keep on looking for the reason for your problem, you will be stuck. എവിടെയാണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുക. അവിടെ നിൽക്കുന്ന കുറച്ചുപേരോടുണ്ട്, ഇന്ന് മുന്നോട്ട് പോകണം. Lord, where is the problem? Am I good? Is it my forefather's problem? 20 generations ago, my grandfather did witchcraft. 35 generations ago, my wife's people did witchcraft. Is that the curse? I said, don't worry about all things. Look at Jesus and walk forward. യേശുവിനെ നോക്കി മുന്നോട്ട് പോകാൻ വിളിച്ചിരിക്കുന്നത്. Walk, 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 walk. Lord is telling the church, munnotu nadakka, yesuvine nokki nadakka. Walk with Jesus. Let your eyes be fixed on Jesus. Hey, church, let me tell you something. You ask the most anointed people in the world, they don't have an answer for everything. ലോകത്തിലെ ഏറ്റവും അഭിഷിക്തന്മാരോട് ചോദിച്ചേ, അവരുടെ കയ്യിൽ എല്ലാത്തിനും ഉത്തരമില്ല. ഉത്തരമുള്ള ഒരാളെ ഉള്ളൂ, അവന്റെ പേര് യേശു എന്നാ. There's one person who has the answer. His name is Jesus. Do you know why the Bible does not have all the answer? Who can tell me? വേദപുസ്തകത്തിലല്ല ഉത്തരമില്ല. കാരണം നമ്മളെ പുസ്തക പുഴുക്കളാക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, പറക്കാനാണ് വിളിച്ചിരിക്കുന്നത്. God did not call us to be people who are always looking in the Bible. We are called to fly high in the Holy Spirit. Hallelujah.
പരിശുദ്ധാത്മാവിൽ പറക്കാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്, those who desire to fly in the Holy Ghost, today is the day. We don't know why we are flying. People, there is a verse, I'm coming to that. The Lord is putting this in my heart. Not by power, not by might, but by my spirit. Shaktiyalalla, sainyathalalla, ende aathmavinalathre. Supposing you wanted to travel to North Carolina, you can travel by car, you can travel by plane. If you travel by car, it takes you about 16 to 18 hours. If you fly, it takes you 2 hours. That is what it means to be in the Holy Spirit. That's the difference. You can go and come back the same day. പരിശുദ്ധാത്മാവിലാണെങ്കിൽ ഇവിടുന്ന് നോർത്ത് കരോളിനാൽ പറന്നു പോകുന്നത് പോലെ 2 മണിക്കൂറേ ഉള്ളൂ. പരിശുദ്ധാത്മാവിൽ അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യുന്ന പോലെയാ. ദി അഡ്വാൻറ്റേജ് ഓഫ് ഫ്ലൈയിങ് ഈസ് ഗെറ്റ് ഇൻ ദ ഫ്ലൈറ്റ്, പ്രേ, സ്റ്റഡി ദ വേർഡ് ഓഫ് ഗാഡ്, റെസ്റ്റ്. ബൈ ദ ടൈം യു ഹാവ് സം ഫുഡ്, ഇഫ് ദ എയർലൈനർ ഇസ് ഗുഡ് ഇനഫ് യു കെൻ ഹാവ് സം ഫുഡ്. ബൈ ദ ടൈം യു ഗെറ്റ് ടു ദ പ്ലേസ് യു ആർ ഫ്രഷ്, യു ആർ റെഡി. ഇഫ് യു ആർ ഡ്രൈവിംഗ് യു നീഡ് വൺ മോർ പേഴ്സൺ വിത്ത് യു. The only difference is the price. I want you to know the price was paid on Calvary. നിന്റെ എല്ലാ പറക്കലിനും വേണ്ടുന്നത് കർത്താവ് കൊടുത്തു കഴിഞ്ഞു. നീ പറഞ്ഞാമതി. All that you need to fly, the price was paid on Calvary. You need to fly high in Jesus' name. Stop moderation. Stop this mediocrity. We are not called to be mediocre people. We are called to fly high. പരിശുദ്ധാത്മാവിൽ പറക്കാനാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ പറക്കാൻ കർത്താവ് വിളിച്ചിരിക്കുന്നേ. ഹല്ലേലൂയ. ഐ കോൾഡ് ഔട്ട് ഫോർ സംബഡി ഹു ഹാസ് എ പ്രോബ്ലം ഇൻ വാക്കിംഗ്. നോട്ട് യു, ദാറ്റ്സ് നോട്ട് യു. സംബഡി എൽസ് ഹാസ് എ പ്രോബ്ലം ഇൻ വാക്കിംഗ്. വെൻ യു ടേക്ക് കപ്പിൾ ഓഫ് സ്റ്റെപ്സ് യു ബിഗിൻ ടു പാൻറ്. നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ല, അമ്മമ്മ അമ്മമ്മയ്ക്ക് അമ്മമ്മ ഏറ്റെടുക്കുന്നു, പക്ഷേ അല്ലാതെ ദർ ഇസ് സംബഡി എൽസ് യു കാൻ വാക്ക്. വെൻ യു വാക്ക് എ ലിറ്റിൽ ബിറ്റ് യു ബിഗിൻ ടു പാൻറ്. സി, ഐ ടോൾഡ് യു ദർ ആർ പീപ്പിൾസ് ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് ടേക്ക് ഇറ്റ് ഇൻ ജീസസ് നെയിം. Because you should know people, when the Holy Spirit begins to call out like that, he is waiting to heal you. After the healing, the next ministry comes. പരിശുദ്ധാത്മ ഒരു ദൂത് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ അന്നേരം ഏറ്റണം. ഏറ്റ് കഴിഞ്ഞ് ആ സൗഖ്യം കിട്ടി കഴിയുമ്പോഴാ പിന്നെ കർത്താവ് മൂവ് ചെയ്യുന്നത്. അല്ലെ ഇവിടെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കുക വെള്ളം കൊണ്ട്. ഐ എം സ്റ്റാൻഡിങ് ഹിയർ വിത്ത് വാട്ടർ ബിക്കോസ് ദിസ് വാട്ടർ ഇസ് ഗിവൺ ടു ഹീൽ യു. ഹൗ കെൻ ഐ ഗോ ഫോർവേഡ്? ആർ യു ദി ഓൺലി പേഴ്സൺ? ഓക്കെ. Anybody else? Mama Allah, I know it's not you. Anybody else who has a problem when you're walking, after you begin to walk, you begin to pant. That means you begin to... that tiredness suddenly sets in. At least more than one person. Whoever you are, God is healing you right now. You have a problem too? Okay, think about it clearly, okay? Such people stand up. You have a problem, you have a problem. God is going to heal you right now. The Holy Spirit is interested in activity. Not just reading the Bible and saying something. The Holy Spirit has his problem. Okay, let's pray for them right now. Thank you. In Jesus' name. God wants you to live a long life. God wants you to move in the power of the Holy Spirit. God wants you to be in such power. In Jesus' name, receive that power now. In Jesus' name. Sarah, come forward in Jesus' name. Stand near her. Stand near her. You'll see the glory of the Lord right now. You see how we minister here. I want all of you to know nammal engena isusrushikkunne. Simply by love. Stand there. Simply by love. Sneham aanu velude. We want to see our people always active. Nammada janam eppozhum active aayi nilkkan kartav aagrahikkum. We doesn't want people to have a heart that is heavy. So right now in Jesus' name, I command that tiredness to leave you in the mighty name of Jesus. Right now it is happening all over your body, both of you, in Jesus' name. It's completely moving. Especially, I'll come back to you. Cinderella, stand there right now in Jesus' name. Let your glory come on our Lord Jesus. Yes, all over your body, spirit, soul and body. Yes, that tiredness is leaving you right now. Yes, in Jesus' name. You came after a lot of struggle, am I correct? Yeah. Actually, I was planning to come on time, but then I have to do grocery and put it back, you know. So what was the struggle? And my leg hurting so bad, they try to, like my heart was saying, okay, stay home, go tomorrow. I said, no, I have to. The Lord has revealed that you came after a lot of struggle, but the Lord brought you here and he is going to honor you. Close your eyes. In the name of Jesus, Daddy, thanks for the revelation. Thank you for the anointing, Lord. Bless her right now. In the name of Jesus, bless her right now.
There are areas in your body that are getting healed right now. Areas around certain parts of your body is getting healed right now in Jesus' name. A total healing in the name of Jesus. Can you by faith just walk up and down and you see the glory of God? Yes. Strengthen, Lord, with all might and power. In Jesus' mighty name. Yes, strengthen with all might. Let the glory come upon her in Jesus' name. In the name of Jesus. Is that panting gone? You're sure? I know that you like my ministry very much, that you love me as your own brother. But don't say that for my sake. It's for the sake of the Lord. But now you're okay. But now God has lifted that up of you. In Jesus' name. God's name be glorified. Send the power of God all over you in Jesus' name. God's power is so awesome. You wanted this glory so much on you. In the name of Jesus. Even when the power of God is coming on you, the devil is opposing. But you open your mouth and say, I have a right to the power of God. Say that. I have a right to the power of God. It is my right in Jesus' name. My heart is being released in Jesus' name. Amen. Thank you, sisters. Please be seated. Hallelujah. You see, when the Holy Spirit tells you something, we need to stop there and go. Now, you must remember, I just told you about obeying the Holy Spirit. And then the Holy Spirit said, people need to walk. Some people need to walk. If I don't stop there, I am insulting the Holy Spirit. Praise the Lord. Now, you tell me in the church, who is God? Is the Holy Spirit God or am I God? Who is God? The Holy Spirit is God. That is why when the Holy Spirit says, hold on, wait, speak this word, heal that person, release that person, we stop immediately and then we call out people. Amen. Praise God. Hallelujah. Praise the Lord. So coming back, we were talking about this. He therefore that ministered to you the Spirit and works miracles among you, that he do it by the works of the law or by the hearing of faith. നിങ്ങളുടെ ഇടയിൽ ആത്മാവിനെ നൽകുന്നവൻ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നത് വിശ്വാസത്തിന്റെ പ്രമാണത്തിലാണോ ന്യായ പ്രമാണത്താലാണോ? ഉത്തരം, വിശ്വാസത്തിന്റെ പ്രമാണത്താൽ, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വചനത്താൽ. യു ആർ റിസീവിംഗ് ദ വേർഡ് ഓഫ് ഗാഡ്, യു ആർ റിസീവിംഗ് ദ റേമ വേർഡ് ഓഫ് ഗാഡ്. തത്സമയത്ത് വെളിപ്പെട്ട് വരുന്നതാണ് വിശ്വാസത്തിന്റെ, ദൈവത്തിന്റെ വചനം. യു നോ ഹൗ മെനി ഓഫ് യു നോ ദാറ്റ് എ സ്ട്രഗിൾ ഹാസ് ജസ്റ്റ് മൂവ്ഡ് അവേ ഫ്രം ദിസ് ഹാൾ. 10 minutes ago there was oppression. 10 minutes ago there was struggle. Amen. Hallelujah. But it has gone away. Somebody shout an amen. Amen. Say thank you, Jesus. God is still interested in doing. Amen. I told you, ever since we started this fasting prayer, I've been seeing severe opposition. Have you, pastors? Yes. Yeah. You can be sure we are going high. If the devil can, he'll try to stop you. Some of you are very, you know, you don't take this. This devil thing doesn't go along with some of you. I have to clear it first. How many of you want to know what is spiritual battle? Almiga yuttham endan arkariyanam. Now, even if you are a baby, born again baby, you will go up. If you are born again, you will go to heaven. Praise the Lord. Hallelujah. Born into the kingdom. If Jesus came today and a person was baptized today, he will go to heaven. But people, you and I are not called just to go to heaven. You know, people can be selfish. എങ്ങനെങ്കിലും അങ്ങ് സ്വർഗത്തിൽ ചെന്നാൽ മതി, ബാക്കിയുള്ളവർ സ്വർഗത്തിൽ പോയാലും എനിക്ക് പ്രശ്നമില്ല, നരകത്തിൽ പോയാലും പ്രശ്നമില്ല, എനിക്ക് എങ്ങനെയും അങ്ങ് സ്വർഗത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞ നിർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു സ്തോത്രം പറഞ്ഞേ. But there are people who want to fight and get other people into the kingdom. ദൈവരാജ്യത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. How many people are here like that? Such people, I want you to know, it is a battle to get a soul. ഒരു ദേഹിയെ പിശാചിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് ഒരു യുദ്ധമാ. That is where battle comes. Simple example. How many parents think that you have absolute obedience from your children? എന്റെ മക്കളെ ഞാൻ എന്തു പറഞ്ഞാലും അതുപോലെ കേൾക്കുമെന്ന് പറയുന്ന മാതാപിതാക്കൾ ഒന്ന് കൈപൊക്കിക്കേ. ഒന്ന് പറയുകേ വേണ്ടു. അന്നേരം പാ കേട്ടാ മതി, ബാക്കി മക്കൾ ചെയ്തോളും. എത്ര പേരുണ്ടെന്ന് കൈപൊക്കിക്കേ. എന്താ നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടു? യു ആർ ഓൾ ബോൺ അഗൈൻ.
ജോർജ് പോലും ചിരിക്കുന്നു ആ ചെറുച്ച് ആ ചെറുതുങ്ങളുടെ കാര്യം. You know there is a battle. You know why the children don't obey? It's a spirit of disobedience on the children. Please give me Ephesians 2. Let's make it clear. Why should our own children show a resistance? നമ്മുടെ തന്നെ കുഞ്ഞുങ്ങൾ നമ്മളോട് എതിർത്ത് നിൽക്കുന്ന എന്തിനാ? You know, this afternoon I saw one of our sons. He was passing in front of me. He was driving. At one look, I knew something was wrong. And I blessed him. I said, Lord, no. Devane kaanichana, God showed it to me. Our own children, anointed children. What does Ephesians 2:6 says? Is it 2:6? Read that. No, 2:1. 2:1 or 2, read that. Wherein in time past you walked according to the course of this world, according to the prince of the power of the air. Everybody who is not born again is under the influence of the devil. രക്ഷിക്കപ്പെടാത്ത എല്ലാവരും പിശാചിന്റെ കീഴിലാ. ഓ പ്രൈസ് ഗോഡ്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം. ഈവൻ ആഫ്റ്റർ ബീയിങ് ബോൺ അഗെയിൻ, യു നോ, ഇറ്റ് ഈസ് എ ബാറ്റിൽ ടു ക്യാപ്ചർ ദിസ് പീപ്പിൾ ആൻഡ് പുട്ട് ദം ഇൻ ദ റൈറ്റ് വിൽ ഓഫ് ഗോഡ്. രക്ഷിക്കപ്പെട്ടു, ദൈവഹിതത്തിന്റെ തിരു നടുക്ക് ദൈവമക്കൾ ഇരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാ. അവിടെ എത്തുന്നവരെ ദൈവദാസം കിടന്ന് ചക്രശ്വാസം വലിക്കുക. ചേർന്നൊരു സ്തോത്രം പറ. There are a lot of people who are born again. But you tell them about the will of God, they will give you 10,000 philosophies. രക്ഷിക്കപ്പെട്ടതാ, ദൈവഹിതത്തിന്റെ കാര്യം പറയുമ്പോൾ 10,000 ഉപദേശങ്ങൾ ഇങ്ങോട്ട് പറയും. Who do you think is speaking? ആരെ സംസാരിക്കുക നിങ്ങളുടെ വിചാരം? It's the spirit of the world. ലോകത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. So do we have a battle? Now you look to Ephesians chapter 6, people of God. Ephesians ലേഖനത്തിലേക്ക് ഒന്ന് പോയിക്കേ. Ephesians 6. Ephesians 6. 12. Read that. Please read that. For we wrestle not against flesh and blood, against principalities, against powers, against rulers of the darkness of the world, against spiritual wickedness in high places. Did you see that? We wrestle not against flesh and blood, but against principalities, against powers, against the rulers of the darkness of this world. This is written by an anointed man called Paul. Now you see, when Paul talked about opposition, he talked more about the flesh, more about the world. The third thing he gave importance was the devil. Paul did not glorify the devil, but he put the devil in the right place. പൗലോസ് പിശാചിനെ മഹത്വം ഒന്നും കൊടുത്തില്ല, നമ്മളും കൊടുക്കണ്ട, പക്ഷെ നിർത്തേണ്ടടുത്ത് നിർത്തി. സ്തോത്രം. പിശാചിനെ നിർത്തേണ്ടത് നിർത്താൻ പഠിക്കണം. Learn to keep the devil in his place. Learn to keep the flesh in its place. People of God, when we learn to keep our mouth in the right place, things will work. Now watch this. You see, she is my sister. We have a good relationship. But if I use my mouth to offend her for no reason, she won't say anything here. But she may go back home and take the phone. Pastor, what did I do, Pastor? I'm hurt, Pastor. നാവ് ശരിയായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ട് പ്രശ്നമുണ്ടാകാമോ? Yes. That is why Paul says, burn the lust of your flesh. നിന്റെ ജഡമോഹത്തെ കരിച്ചു കളയണം ആത്മാവിനാൽ. അതുകൊണ്ടാണ് നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കേണ്ടത്. You must receive the Holy Spirit. People, I want you to know, 90% of the problem in the world will be over if people begin to use their tongue wisely. പരിജ്ഞാനത്തോടെ നാവ് ഉപയോഗിച്ചാൽ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നം ഉണ്ടാകത്തില്ല. Hallelujah. I want to tell the husbands, ഭാര്യ ജയിച്ചോട്ടെ. I want to tell the wives, let the husbands win. James, an apostle, said, the tongue is an unruly evil poison. അഭിഷിക്തനായ യാക്കോബ് വിളിച്ചു പറഞ്ഞത് നാവ് വിഷമാണ്, അതിനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. I want to tell you, the tongue is a
thing that you can use to destroy the works of the devil. So you see, you have problem. We have an opposition from our own nature, our old nature. We have an opposition from the devil. Please understand this. We are not glorifying the devil. I want to ask, why do you, some of you get irritated when I talk about the devil? I don't understand. Why are you scared? What is the problem? Why are you scared of the devil when I talk about the people, some of you get so irritated and offended and, oh, that, you know, this is for people from such and such a place. Who told you? Who told you? I have personally counseled people from Kerala. And I've seen demons going away. Somebody shout an amen. You know, when we watch those things on the TV, we say, yeah, that is for people in such and such a place. Probably North India and Africa and all that. If I ate one, I'd be like, the difference is, no, different demons have different. The Kerala demons are very clever. Africa and North India, okay, they are poor characters. No? The minute you say in the name of Jesus, they'll come out, they'll go, it's not like ഇതിങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് 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 ഇങ്ങനെ നിൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ അടുത്തിരിക്കുന്ന ആൾ ഇതിനെ അഴിച്ചിട്ടേ പോകത്തുള്ളൂ. ടേൺ ടു യുവർ നെയ്ബർ, ഇതിനെ അഴിച്ചിട്ടേ കർത്താവ് പോകത്തുള്ളൂ. കേരള ഡീമൺസ് ആർ ലൈക്ക് ദിസ്. അങ്ങനൊന്നും അത് അഴിയുന്ന കൂട്ടത്തില്ല. കാരണം 12,000 വർഷമായിട്ട് കേട്ടോണ്ടിരിക്കുക സുവിശേഷം. കേരള ഡീമൺസ് ഹാവ് ബീൻ ലിസണിംഗ് ടു ദ ഗോസ്പൽ ഫോർ 2000 ഇയേഴ്സ്. ഓ കണ്ടിന്യൂസ്. When you speak the gospel in a place for the first time, it is new to the people. But the demons, special people have been sent to Kerala, because 2000 years they know what the preachers are going to preach. And the demons know how to stop them. Either show them a beautiful girl, or give them some position in a church, or give them some money. Then the preacher will be quiet. വിടുതല വരുന്നതിന് മുമ്പ് ഇത് ഏതെങ്കിലും ഒന്ന് കൊണ്ട് പിശാച് കൈ തരും. ഒരു സ്തോത്രം പറഞ്ഞോണേ, യേശുവിന്റെ നാമത്തിൽ പറഞ്ഞോണേ, എനിക്കിതൊന്നും വേണ്ട, എന്റെ ദൈവത്തിന്റെ അനുഗ്രഹം കണ്ടേച്ചാ മതി. എനിക്ക് പെണ്ണ് വേണ്ട, പണം വേണ്ട, സ്ഥാനം വേണ്ട, എനിക്ക് യേശുവിനെ മതി. എത്ര പേര് പറയും? Shall I tell you a testimony? എന്നോടൊന്നും തോന്നല്ലേ, ഐ എം ടെലിംഗ് ജനറലി. ദിസ് ഇസ് എ ടെസ്റ്റിമണി വിച്ച് ഐ ഹാവ് സീൻ ആഫ്റ്റർ കമ്മിങ് ടു ഫിലഡൽഫിയ. സം യങ് പീപ്പിൾ, ഐ ഹാവ് സീൻ ദിസ് പേഴ്സണലി. A young couple that recently came into the church. Last time they wanted to come, they were immediately given a position in the church. And they were told, ningal poyal churchin endagum, ningal ivide ninnanga nannakku, stay in the church. Acha marthomel endu etra vere rishichu. Listen what he said. Orala kitti aalengu ningi povunnu. Ah, praise God. People of God, remember, let me tell you this openly. ഈ മലയാള പിശാച് ഉണ്ടല്ലോ, ഇവൻ ഇത് ഭയങ്കരമായി കണ്ടുപിടി. ഇതൊക്കെ എത്ര കേട്ടതാ. ഉപദേശിക്ക് പൈസ വേണോ? എന്താ പിടിച്ചോ, 1000 ഉണ്ടായിരിക്കടോ. ഇയാൾക്ക് സ്ഥാനം വേണോ? എന്താ പിടിച്ചോ, ഇയാളെ ജനറൽ പാസ്റ്റർ എന്ന് വിളിക്കാം. വെറും പാസ്റ്റർ എന്നല്ല, ഇയാളെ വലിയ കൂടിയ പാസ്റ്റർ എന്ന് വിളിക്കാം. പക്ഷെ മിണ്ടരുത്. And now what the devil is using, he paraya, offend yerudu. Don't offend people. I want to tell you this, church, listen to this. It is better to be offended now than to be offended in eternity. Ippa ninakku ichira muruvu kollunnada nithyade ni nasikkadirikkunnathu nalladu. John the Baptist looked at Herodias and said, you lady, you are living in a wrong way. Nee thatta kaanikkunnu. Aha, kaanichirada ninne. I'll show you who I am. Take his head off. Thala vetti yare paavathinte thala vetti avulu geedottum poi pulli melottum poi. Oru sothram parne pulliyada life athre ullayirunnu. Deivam athre uddeshichullu. That is all God wanted from that man, John the Baptist. At the right time, if it is not that Herodias, God would have used some way to take him home. I want to tell the church and all of you one thing. Parayanulla snehathi parayanda parnjonam. When kartavu varumbum ningal idinu kuttakaragirathu. Speak the gospel to, if you love a person, speak the gospel to them. Ningal oralae snehikkunnengil avarodu satyam parayanam. Amen. Sotram aaru anangunnilla. Sotram adutha raasha shambalam njangal onnu aalochikkattu tharano vendayo.
Hallelujah. Praise God. Hallelujah. Praise the Lord. I want to tell you a secret. Listen. If you preach the gospel, nobody will get offended. But if you start pleasing people, God will be offended. നിങ്ങൾ മനുഷ്യരോട് സത്യം പറഞ്ഞാൽ ആർക്കും മുറിയത്തില്ല. മനുഷ്യരോട് സത്യം പറഞ്ഞാൽ ദൈവത്തിന് മുറിയും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ഡീമൺ പാർട്ട്. ലിസൺ, ദേർ ആർ ഓപ്പോസിഷൻ ഇൻ എവ്രി ലാൻഡ്. ദ എൻറ്റയർ വേൾഡ് ലൈസ് അണ്ടർ ദ ഡൊമിനിയൻ ഓഫ് വാട്ട്? ലോകം മുഴുവനും എന്തിൻ്റെ കീഴിലാണ് കിടക്കുന്നത്? ശത്രുവിൻ്റെ കീഴിലാണ് കിടക്കുന്നത്. യു റീഡ് സെക്കൻഡ് കൊരിന്ത്യൻസ്. റീഡ് സെക്കൻഡ്, കൻ യു ഹെൽപ് മീ പാസ് സെക്കൻഡ് കൊരിന്ത്യൻസ്? ലെറ്റ്സ് റീഡ് ദാറ്റ് വേഴ്സ്. ആ വാക്യം നമുക്ക് വായിക്കാം. Second Corinthians. What does it say? The whole world lies under the dominion of Satan. Logam muluvanum pishadinte keezhil kadakkunu. But in the midst of that, now let's read that. You know why some people say evada poyalum avada pishaja, ivada pishaja, moolakke pishaja? Well, I want you to make that understand. Yes. Okay, it's taking time. Take your time. Let me know. Let me tell you what happened on in the Garden of Eden when Adam sinned. The entire dominion fell into the hands of who? It fell into the hands of the devil. Adam paapam cheyidappol ella adhigaram engottu poi? പിശാചിന്റെ കയ്യിലോട്ട് പോയി. ഓക്കെ, ദ ഹോൾ വേൾഡ് കം അണ്ടർ ദ ഡൊമിനിയൻ ഓഫ് സാത്താൻ. ലോകം മുഴുവനും പിശാചിന്റെ കീഴിൽ വന്നു. ആദം കെയിം അണ്ടർ ദ ഡെവിൾ, ഹിസ് ചിൽഡ്രൻ കെയിം അണ്ടർ ദ ഡെവിൾ, എവറിഥിങ് കെയിം അണ്ടർ ദ ഡെവിൾ. ബട്ട് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് ഗോഡ് ബിഗാൻ ടു റേസ് അപ്പ് ഹിസ് ഓൺ പീപ്പിൾ. ഏബൽ, ദെൻ നോവ, ഹാനോക്, ഇനോക്, ദെൻ കെയിം നോഹ്, ഏബ്രഹാം, Isaac, Jacob, the line of Abraham, David, then came the fullness of Christ in Jesus. Christuvinte poornatha devaputranaya Yesuvil velippettu vannu. And Jesus destroyed the authority of this devil once and for all. Yesu Christu ennennekkumayi pishadinte sagala tandrangale nashippichu kalanju. After the death of Jesus on the cross, God raised him up on the third day, made Jesus to sit on the heavenly place, in the heavenly places. Now God is saying, whoever believes in the Lord Jesus Christ, you will be saved from the troubles of the devil. Aa Yesu Christuvil vishwasikkunno ningal pishadinte kayil ninnum vidivikkappedum. Praise God. Okay, now you may ask me, if you are really released by the devil, then why should you be scared? Answer, we are not scared. We are opposing. Some people are opposing us that we may not grow and be blessed. Nammal anugrahikkapadathirikkuvan ee logathile dushtaatma shakti namakkedire nilkka. Then you will ask me the next question, legendary question. Doesn't God have anything to do with it? God has everything to do with it. He is equipping you to fight the devil. God has already won the battle, but God is equipping you. The devil is a defeated foe. He is underneath your feet. God is teaching you how to put him down. Pishadine chavuttan devam padipikya. You don't have to worry about the devil. He is underneath your feet. Pishadine kaal keedilla. That is why when you go and tell in Jesus name go, the devil has to go. Yesu naamathil po pishadine manadu poye pattu. It has to go because you have the authority of Jesus. The devil has lost all his authority. Amen. Ippa pidi kittiyo. Now I'm going to give you another. Supposing God tells you, go and claim that forest. We are going to go and claim a 2000 acre of forest. I'm going to plant it. I'm going to build a building there. Supposing God tells you to do that. When you go into the forest, what can be there? There can be snakes. Paambal kaanum. Amen. What does God expect you to do? It's a forest. You have to kill the snake. Clean the land. Make a temple for God. കാട് കാണിച്ചു ദൈവം പറയും എനിക്കൊരു ആലയം അവിടെ പോയി പണി. നീ ആ കാട്ടിലേക്ക് അവിടെ പാമ്പ് കാണും, അതിനെ വെട്ടി മാറ്റി അവിടെ വൃത്തിയാക്കി യഹോവയ്ക്ക് ഒരു ആലയം പണിയണം. ആറേഴ് വർഷമായിട്ട് നമ്മളെ പണിയില്ല. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. മനസ്സിലായല്ലോ.
I want to tell you, let me tell you something. When we started this church, God gave my mother a vision. She saw a very large open field. But in the center of the field, she saw a snake. Just standing like this. She told me, I see a vision like this. I said, don't worry about it. Then she told me, I saw it slithering away. Nothing can stand in the glory. ദൈവതേജസ്സിനു മുമ്പിൽ ഒരു വാമിനും ചേമ്പിനും ഒന്നും നിൽക്കാൻ ഒക്കത്തില്ല. നിന്നെ വിളിച്ചിരിക്കുന്ന തേജസ് വഹിക്കാനാ. God has called you to take that glory. Yes. പക്ഷെ നമ്മൾ എങ്ങനെ എന്തെങ്കിലും ഒന്ന് പാസ്റ്റർ ഒന്ന് പറയുമ്പോഴത്തേക്കും ഡൗൺ ആവും. പാസ്റ്റർ ഞാൻ വിചാരിച്ചതുപോലെ എന്നെ സ്നേഹിച്ചില്ല, എന്നെ ആർക്കും വേണ്ട, തീർന്നു. ഇങ്ങനെയുള്ളവരെ കൊണ്ട് എങ്ങനെ പാമ്പിനെ ചവിട്ടിപ്പിക്കുന്നു? പാമ്പിനെ കാണുമ്പം, പാമ്പേ നിനക്ക് എന്നെ വേണം, പാസ്റ്റർക്കോ എന്നെ വേണ്ട. പാമ്പ് ഒരു പിന്നെന്താ സന്തോഷം, ഞാൻ നോക്കിയിരിക്കുകയല്ലേ. ഇങ്ങനെ നിരാശ, പിന്നെ ഡിപ്രഷൻ, കഷ്ടകാലം, അയ്യോ തീർന്നു, എന്നെ ആർക്കും വേണ്ട, എൻ്റെ ജീവിതം തീർന്നേ. സോ സച്ച് പീപ്പിൾ നീഡ് സ്ട്രെങ്തനിങ്. അങ്ങനെയുള്ളവർക്ക് ബലപ്പെടലാ വേണ്ടത്. പീപ്പിൾ ഗോഡ് ഹാസ് കോൾഡ് അസ് ടു ബി സ്ട്രോങ്. Ephesians 6:10 tells you, finally my brothers, be strong in the Lord, in the power of his might. Kartavilum avante amitha balathilum shaktipeduveen. I want to tell you something. If there is no devil, we may not become strong. If there is no battle, we may not become strong. Praise God. I'm not saying God is using the devil. Don't get the wrong theology. God doesn't want the devil's help. No. He is not partnering with the devil. But we cannot escape the fact, in this world, there are demonic forces. And when they attack us, God says, you are stronger than those demons. ഈ പിശാചുക്കളെക്കാൾ നിനക്ക് ഞാൻ ശക്തി തന്നിട്ടുണ്ട്. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ തോളലിട്ടു നടക്കാനല്ല. Hallelujah. Did you know 90% of the problem with people is, number one, their tongue. Number one, their stubbornness to believe the truth. സത്യം വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്തതാ. They don't like to believe the truth. Most people have their own pet theology. ഒരുപാട് വിശ്വാസികൾക്കും അവരുടേതായിട്ടുള്ള ചില വിശ്വാസ പ്രമാണമാണ്, അവരതിലേ നിൽക്കത്തുള്ളൂ. എന്നിട്ട് അതിന് തക്കവണ് അവർ ദൈവത്തെ തിരിച്ചുകൊണ്ട് കൊണ്ടുവരാൻ നോക്കും, നടക്കുന്നില്ല കാണുമ്പോൾ അവർ നിരാശപ്പെടും. ഗോഡ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഗോഡ് ബിഗിൻസ് ടു സ്ട്രെച്ച് യു. ടേൺ ടു യുവർ നെയ്ബർ ആൻഡ് സേ, സ്ട്രെച്ച്. ദൈവം നിങ്ങളെ വലിച്ച്. യുവർ തോട്ട്സ്. ഗോഡ് വാണ്ട്സ് യു ടു സ്ട്രെച്ച് യുവർ തോട്ട്സ്. You know, I talked about Kerala demons, but I want to tell you that Kerala people are really good. They are not demons. And I want to tell you something. Listen to me. Sometimes when you see, you know, demons being manifest, one thing I've told the Lord, Lord, let it not happen in our church, because it's very difficult for a person, if that person really manifests. I've seen that happening in the life of many people. After the demons are all manifest, they feel so down. I remember many years ago in Trivandrum, in a church, there was a girl who was very active. She was there for worship. She was there for everything. Anything. Then suddenly a very powerfully anointed man of God came. That man's name was Poli Sumathai. He's still active in Trichur. He's an IPC pastor, but he has deliverance ministry. She came under the power of God and began to manifest. Everybody was surprised. This girl with the devil. And then in a camp, her husband began to manifest. He had come from a Hindu background. Powerful demons. And after this is done, they all feel, you know. I said, Lord, let it not happen. Why am I telling you this? There is a reason. I said, Lord, I don't want people to be disembarrassed. There is another way of doing it. Duratmakale porathaka mattoru valiyundu. That idea you get when you stretch, allow God to stretch. ദൈവമേ, ആഫ്രിക്കയെ കണ്ടതും അവിടെ കണ്ടതും ചെയ്യാനല്ല ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഓ പീപ്പിൾ, ടെൽ ദി ലോർഡ്, ലോർഡ് സ്ട്രെച്ച് മൈ മൈൻഡ്. എന്റെ മനസ്സിനെ സ്ട്രെച്ച് ചെയ്യ്. പീപ്പിൾ, വൺ തിങ് ഐ വോണ്ട് അഷ്വർ യു, ഐ ഡോണ്ട് വോണ്ട് യു ടു ബി മിനിസ്റ്റർഡ് ഇൻ എനി വേ വിച്ച് ഐ ഹാവ് നോട്ട് ബീൻ മിനിസ്റ്റേർഡ് ഇൻ. എനിക്ക് ലഭ്യമല്ലാത്ത ഒരു ശുശ്രൂഷ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അപമാനിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അപമാനിക്കപ്പെടുന്നത്? സ്തോത്രം. ഐ ഡോണ്ട് വോണ്ട് ദാറ്റ് ഹാപ്പൻ. Stretch your imagination. Stretch it. There is always a better way. Kandathini ippo kandathinekkal vera vali undu. There is a deliverance for you. Ningalku vidudal undu.
If there is one way, another way, God will open a way. Georgie, ഒരു വഴി അടച്ചാൽ ആയിരം വഴി തുറക്കാൻ എന്റെ ദൈവം വിശ്വസ്തന. കൈ ഉയർത്തി ഒരു സ്തോത്രം പറ. When God closes a door, He opens a million doors. Allow yourself to stretch yourself. Lord, this way is closed. That's okay. Lord, show me the next way. Show me the other way. Don't stand in front of a closed door for long. അടഞ്ഞ വാതിലിന് മുമ്പിൽ ഒരുപാട് നിൽക്കല്ലേ. അച്ഛാ സ്തോത്രം, അങ്ങോട്ട് വന്നതാ. വാതിൽ അടഞ്ഞെങ്കിൽ അതിന്റെ മുമ്പിൽ നിൽക്കൽ. വേറെ തമ്പുരാൻ തുറക്കുന്ന വാതിലുണ്ട്. യേശുവിന്റെ നാമത്തെ വിളിച്ചു പറയാ. തമ്പുരാൻ തുറക്കുന്ന വാതിൽ, അതൊരു ദൂതാ. ചിലത് ഇത് മാറ്റിയെങ്കിൽ ചിലത് നിർത്താൻ എന്റെ ദൈവം വിശ്വസ്തന. ഒന്ന് നിന്നു കൊടുത്താ മതി, അത്രേ ഉള്ളൂ. Thank you, Jesus. So I'm giving some personal words to some people. That's why I'm speaking that language, their own language. Our God is a faithful God. And so remember, when we have battle, do not oppose it. Stretch your mind. Lord, why is there a battle? Is that a demonic force? Is that something else that is bothering? I want a victory over it. എനിക്ക് അതിനുമേൽ ഒരു ജയം വേണം. How does God give you victory? ദൈവം എങ്ങനെ ജയം തരുന്നേ? By anointing you to overcome that wall. നീ ആ മതിലിനെ ചാടിക്കടക്കാൻ വേണ്ടുന്ന കൃപ, ശക്തി, ധനം നിന്റെ കാലുകൾക്ക് വേഗത തന്നുകൊണ്ട് ദൈവം നിന്നെ അതിജീവിപ്പിക്കുന്നത്. When you see a wall, you will be standing there and saying, what can I do about it? God says, I will make you to jump over it. നീ നിന്റെ ജീവിതത്തിൽ ഒരു തടസ്സം കാണുമ്പോൾ അതിനെ നോക്കി നീ കർത്താവ് പറയും, വിഷമിക്കണ്ട, നിന്നെ കയറ്റി പറപ്പിച്ച് അപ്പുറത്ത് പോകാൻ എനിക്കറിയാം. That has been the history of this church. ഈ സഭയുടെ ചരിത്രം അതാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇനിയും പറക്കാൻ പോകുന്നത്, അടുത്തിരിക്കുന്ന ആളുകൾ കൈ കൊടുത്ത് പറയാം, യെസ് വി വിൽ ഫ്ലൈ ഹൈ, ഞങ്ങൾ ഉയർന്നു പറക്കും. ഇറ്റ് ഈസ് അവർ ഗോഡ്സ് പ്ലാൻ, ഞങ്ങളുടെ ദൈവത്തിന്റെ പദ്ധതിയാണ്. You know, I used to think like that. I'm just sharing. I used to, Lord, so many miracles, so many things I've done in this church already. Lot of people have known the power. But there is no, nobody seems to realize it. ഇതൊന്നും വലിയ കാര്യമില്ലാത്ത രീതിയിൽ ഇരിക്കുന്ന. ഹാഫ് ദ മിറക്കിൾസ് ഡൺ ഹിയർ, ഇഫ് ഇറ്റ് ഇസ് ഡൺ സംവേർ എൽസ്, യു നോ വൈ? ഐ യൂസ് ടു ആസ്ക് ലോർഡ്, ഐ സെഡ് ലോർഡ് വൈ? ആം ഐ റൈറ്റ് ഓർ ഇസ് ഇറ്റ് മൈ ഇമാജിനേഷൻ? യെസ്റ്റർഡേ മോർണിംഗ് ഗോഡ് ടച്ച്ഡ് എ സിസ്റ്റർ. ഷീ കെയിം വിത്ത് എ ബി പി ഓഫ് 170. ഷീ വെന്റ് ബാക്ക്. ഷീ കോൾഡ് മീ ആൻഡ് സെഡ് പ്രൈസ് ദ ലോർഡ്. I don't know how many days he was without that BP came down to 130. So what we should do, we'll take her photograph. We'll put it in our website. Our sister had BP down. It's a good thing. I mean, we're not blaming anybody else. But like that, so many, one of the sad things, even when people have seen deliverance, they don't acknowledge it. Vidudale kandittum angeekirikkathavarundu. Yes. Vidudale kandu. Angeekirikkayilla. Sammadikkathilla. Whatever the reason is, I've asked God why. The answer I got was this. Some things I keep in secret at the right time for my glory. എന്റെ മഹത്വത്തിന് വേണ്ടിയാണ് ഞാൻ അത് ചെയ്തേക്കുന്നത്. I did that miracle for my glory, not for your glory. എന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് ചെയ്തോട് വെളിപ്പെടാനിരിക്കുന്നു. എന്നോട് ദൈവം ടച്ച് ചെയ്തു, എന്നെ തൊട്ടു. How many people know God has touched you without any publicity? There are people sitting here who God has touched. Lives have changed. I have seen people changing. That is a miracle of God. God will do it. And He's still doing it. The word that comes to me is, this is a power-packed ministry. Shakti niranya oru koodaram ayda. And when God was going to lift this up, this is really going to be a genuine thing for a lot of people. There'll be many people who are going to say, yes, God has done something for us. Uttiri peru parayum. Ivide uttiri peru vidudalinu vendi irippunde. Ethra peru onnu kai vekka. How many of you sitting here, you really need a deliverance, real deliverance? Now there are two kinds of deliverance. One deliverance is external deliverance. You need a job, or you need a breakthrough or something. There is an internal deliverance. Internal deliverance is, whatever happens, no change in my heart. Even if Jesus came today, okay, that will make a difference, because nobody can deny Jesus. Apart from that, whatever happens, TB Joshua is coming, Benny Hinn is coming, Thangu brother is coming, nobody can change me.
that attitude enne maatan aarkum pattatha adu duratmava chana sotham parayo hallelujah enne maatanengil yeshuvine pattathal adu vera aatmavile parayun one day a lady came from from Philadelphia. She said, I'm going to be baptized. I said, wonderful, praise the Lord. You know where I'm going to get baptized? Nama, no. Benny Hinn is going to baptize me. I said, praise the Lord. The way she was speaking, as though, if other people baptize, they won't go to heaven. Only Benny Hinn has to baptize. That is a wrong attitude. എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് വിടുതൽ കിട്ടുന്ന പ്രശ്നമില്ല, അതകത്ത് കിടക്കുന്ന ഒരു ദുരാത്മാവ, അതിനെ പൊളിക്കണം. സ്തോത്രം. Yes, I want you to know this people. I am saying this after discerning many people. എന്നെ ഒന്നും അങ്ങനെ ഒന്നും പൊട്ടിക്കാൻ ഒക്കത്തില്ല. ഞാൻ ആരാന്നറിയോ? You know who I am? Ah, attitude. That's an internal attitude that has to be broken in Jesus' name. എനിക്കൊരു വിടുതൽ തരാൻ പറ്റും. എന്റെ യേശു ഒന്ന് നോക്കിയാൽ മതി, ഒരു ദൈവദാസനെ അയച്ചാൽ മതി, ഒന്ന് തൊട്ടാ മതി, എനിക്ക് വിടുതലാന്ന് പറയുന്ന ഒരു മനോഭാവം ഇവിടെ വരട്ടെ. You know how Rina and I got a lot of breakthrough? I want you to know. In our time, we did not have superstars in Kerala to go and pray. Are you learning? I want you to know this. We used to go to a really good church, New Covenant Church. But our pastor did not come home and sit with us and take us in our hands and say, let us pray and here is a word for you. Nobody came to our house. We did not even know that we wanted deliverance. ഞങ്ങളെ പാർത്തനെ പാട്ടിതാർ എന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നി മണ്ണിലെ കർത്താവെ മുകളിലോട്ട് കൊണ്ടുപോകണേ, കുഞ്ഞുങ്ങളെ നോക്കിക്കണം, ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. വി ഡു നോട്ട് നോ ഓൾ ദീസ് തിങ്സ്. ബട്ട് വേർ എവർ വി ഹേർഡ്, ഹേ സംബഡി, സം പ്രെയർ മീറ്റിംഗ് ഇസ് ദേർ, ദേർ ഇസ് എ പോസിബിലിറ്റി സംതിങ് ഹാപ്പൻ, വിൽ റൺ, കം, ലെറ്റ്സ് ഗോ. ആൻഡ് വി ഹാഡ് ദിസ് ദാറ്റ് യു നോ യാ വി ഹാഡ് ലോസ്റ്റ് അവർ കാർ, സോ വി ഹാഡ് എ സ്മോൾ സ്കൂട്ടർ. സോ ഐ വുഡ് സിറ്റ് ഇൻ ദ ഫ്രണ്ട്, അച്ചു വുഡ് സിറ്റ് ഇൻ ഫ്രണ്ട്, Miriya would be sitting between me and Reena. Here comes a great man of God called Suresh Babu. Oh, Suresh Babu. Oh, okay. Who, whatever Babu. I want a deliverance. We are sitting right behind. A kudarathinu pora irikku. Lord, save us. Help us. We need deliverance. At the end of the meeting, people go to pray. We also went to Suresh Babu. And Suresh Babu is saying, he is saying all these things. We come there, he put the hands munnare nirthuvallo. Oh, sandosham, edaandu kitti endava parneyadu pole manasilay, kartavu parne munnare nirthu nu parra adu pole inge ettedu, whatever the man of God said, we received it, we took it. Oh God, that a man of God should come and tell me your word. Thank you Lord. That was my attitude. I looked at Reena, ketto parne munnare nirthu. Reena manaine artham enda? Reena asked me, do you know the meaning of what the prophet said? But what the prophet said something, I know he's a genuine guy. I receive it. Somebody shout an amen, people. Amen. God is God. Hallelujah. If he's give you a word, he will lift you up. Hallelujah. But unbelief, some attitude has to be broken. Are we ready today? Let that internal thing come in right now. നമുക്കൊന്ന് എഴുന്നേറ്റത്തേക്ക്. എൻ്റെ അകത്തൊരു വ്യത്യാസം വേണം കർത്താവേ. Lord, I need a change in the inner man. I need a change in the inner man. I need to change my attitude. Change my attitude, Lord. I want a breakthrough inside. I want to confirm that miracle. Sarah, are you both feeling better? When you walk, what happened? You're not panting? How about you? I'm double checking because I've heard people are in the presence of God. They are feeling good. 3 days after they go back, I don't want it. When Jesus heals, you are healed. No psychosomatic healing here. Psychological healing onnu vidilla. It is purely a spiritual healing. When Jesus heals you, he doesn't leave you. Acha adu thortanam. Kartavu maatiyathu kartavu seriyaakikollum. Ani yaadoru maattam illa. Thank you, Jesus. You know, the power of God is released here. ദൈവത്തിന്റെ തേജസ് ഇവിടെ വെളിപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആവശ്യം എന്താ? വാട്ട് ഇസ് അവർ നീഡ്? ചേഞ്ച് മൈ ഹാർട്ട്, ചേഞ്ച് മൈ ആറ്റിറ്റ്യൂഡ്. ലോർഡ്, ഐ വോണ്ട് ടു റിസീവ് ദാറ്റ് വേർഡ് ട്രൂലി. ഇഫ് ദ വേർഡ് ഇസ് ഫ്രം യു ലോർഡ് ജീസസ്, ഇറ്റ് മസ്റ്റ് ഡു എ വർക്ക്. എന്റെ ഉള്ളിൽ ഒരു പ്രവൃത്തി ചെയ്യണം കർത്താവേ. Then you will be able to say, Lord, let it be to me according to your word. നിന്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ.
2014, man of God, K. Abraham, came here and preached. He told me, Pastor, by the time next year, your hall will be full. A week before that, you saw that. It's a true prophecy. Correct prophecy, because the Lord said that. People, I want you to say this right now. Tell the Lord, Lord, if we have made fun of any man of God, or we have denied the prophecy, we want to ask you forgiveness. We submit ourselves to you, that the Holy Spirit will begin to work in our lives. Parishuddhaatmavu njangalude jeevithathil pravarthikkuvan, njangale sahayikkaname. I want the Holy Spirit to touch our lives. Let those words come true. And then people right now tell the Lord, Lord, if there is a demonic oppression in my life, I want you to anoint me to destroy the works of the devil. കർത്താവ്, എൻ്റെ ഭവനത്തിലോ എൻ്റെ കുടുംബത്തിലോ ഒരു ദുരാത്മാവിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ എനിക്ക് അഭിഷേകം തന്ന് എന്നെ ബലപ്പെടുത്തി ആ ദുരാത്മാവിനെ എൻ്റെ ഭവനത്തിൽ നിന്ന് മാറ്റണമേ. Yes, people, because in the New Testament, the authority is given to the believers. പുതിയ നിയമത്തിൽ നിങ്ങൾക്കാണ് അധികാരം. എന്റെ ജോലി, ഞങ്ങളുടെ ജോലി നിങ്ങളെ അത് ഓർപ്പിക്കുക എന്നുള്ളതാ. അവർ ജോബ് ഇസ് ടു റിമൈൻഡ് യു ഹൗ ഓതറൈസ്ഡ് യു ആർ. നിങ്ങളുടെ അധികാരം എന്താന്ന് പറയാ. ഹല്ലേലൂയ. ഇഫ് യു വോണ്ട് ടു റിലീസ് പവർ, ഹിയർ ഇസ് വൺ മോർ പ്രെയർ. ഹു ക്യാൻ പ്രേ ലൈക്ക് ദിസ്? ലോർഡ്, സേവ് മീ ഫ്രം സെൽഫ് സെന്റർഡ്നെസ്. സ്വയ കേന്ദ്രീകൃതത്തിൽ എന്നെ ഒന്ന് വിടുവിക്കണേ. യെസ്, കർത്താവെ, ഞാൻ എൻ്റെ എനിക്ക് ഈ അശുദ്ധ തൃത്വത്തിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കണമേ. ലോർഡ്, സേവ് മീ ഫ്രം ദിസ് അൺഹോളി ട്രിനിറ്റി. ഐ, മീ, മൈസെൽഫ്. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ, ബട്ട് ക്രൈസ്റ്റ് ദാറ്റ് ലിവ്സ് ഇൻ മീ. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. കർത്താവിനോട് പറയാൻ തൻ്റെ ഇടം ഉണ്ടോ? കർത്താവ്, എൻ്റെ പ്രശ്നം നിന്റെ പ്രശ്നമാ, എനിക്ക് പ്രശ്നം എടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. Yes, I want you to learn that, people of God. Please be bold to tell the Lord. കർത്താവിനോട് പറയാൻ തൻ്റെ ഇടം കാണിക്ക. ഞാനും നീയും ഒന്നായതുകൊണ്ട് ഇനി ഈ പ്രശ്നം എൻ്റെതല്ല, ഈ പ്രശ്നം നിന്റേതാ. If നിങ്ങൾ വിട്ടുകൊടുത്ത, if you hand over your problems, he will take that problem, because your problem is his problem. നിങ്ങളുടെ പ്രശ്നം അവൻ്റെ പ്രശ്നമാ, നിങ്ങളുടെ പ്രശ്നമല്ല. Be free, people of God. Be free in Jesus' name. I want you to know, one of the devil's trick is to keep you focused on your own problems. ningala prashnangale thanne nokichu nirthunna benchalama ivda palarku adullathu. Hallelujah. Ende prashnathinu njanalle pinnara pastor nokku venda, vellu vilikkanda. Ninde prashnam crucial issue eduthada. Jesus has already taken all your problems on the cross. നിനക്ക് എന്താ അത് ഏറ്റെടുക്കാൻ മേലാത്തത്? ഞാൻ പറയട്ടെ, സ്നേഹത്തോടെ പറയട്ടെ, ചിരിച്ചോണ്ട് പറയട്ടെ, യേശു നിന്റെ അത്രയും കഴിവുള്ളവനാണ്. നിനക്ക് ഇപ്പോഴും വിശ്വാസമില്ല, അതുകൊണ്ടാണ്. യു ഡോണ്ട് ബിലീവ് ദാറ്റ് ക്രൈസ്റ്റ് ഈസ് ഏബിൾ, ബട്ട് ടുഡേ പീപ്പിൾ ആർ ഗോണ്ട് റിസീവ് ദാറ്റ് എബിലിറ്റി. ക്രിസ്തുവിന്റെ ആ എബിലിറ്റി, പ്രാപ്തി, പ്രാഗൽഭ്യം നിങ്ങളുടെ മേൽ തരട്ടെ. ജസ്റ്റ് ലുക്ക് അറ്റ് ദ എബിലിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പ്രാപ്തി നിങ്ങളൊന്ന് ചിന്തിച്ചേ. 2000 years ago, a carpenter was killed on the cross. So many people are killed on the cross. I say, even after 2000 years, there is only one carpenter's name that is being spoken from every world to world. His name is Jesus. That is the power of God. That is the miracle of God. എത്രയോ തച്ചന്മാർ എത്രയോ പേരെ റോമൻ ഗവൺമെന്റ് കൊന്നിട്ടും 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഒരൊറ്റ പേരെ വിളിച്ചു പറയപ്പെടുന്നുള്ളൂ, അവന്റെ പേര് യേശു എന്ന. അതൊരത്ഭുതമല്ലേ? How many books have been written between 1st century and this 20th century, 21st century? How many books have stayed? One book has stayed, the Bible. Doesn't that tell you about the power of God? ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് പറയുന്നില്ലേ? This God is asking you to trust in him as a child. ഒരു കുഞ്ഞിനെ പോലെ വിശ്വസിക്കാനാണ് എന്റെ ദൈവം പറയുന്നത്. And you don't need anything for that. അതിനൊരു യോഗ്യതയും നിനക്ക് വേണ്ട. നീ ഏറ്റവും വലിയ കള്ളനായിക്കോട്ടെ. May you be the worst criminal in the world. Jesus is giving his hand today. The Lord is saying, take my power. ഇപ്പൊ കർത്താവ് പറയുന്നത് എന്റെ ശക്തി എടുക്കാനാണ് പറയുന്നത്. Take my authority. Take my authority. Take my authority. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. I give you authority to tread down serpents and scorpions.
If any of you have a problem in flowing with the Spirit, just quickly lift your hands. Any of you here, you have a problem in not being able to flow along with the Holy Spirit, just lift your hands. I want to help you quickly. Yes, what is bothering you? Something is bothering you. That is going to go away right now. Something is taking your attention in the name of Jesus. Something is taking your attention. Something. Stand up, brother, in Jesus' name. In Jesus' name. Ask yourself, Lord, what is it? Why am I not able to flow? Tell the Lord, there is unforgiveness, brother. Unforgiveness. You need to forgive and release somebody. Tell God, Lord, I forgive that person. Lord, I forgive that person, whoever it is. Lord, just open your mouth and say to the Lord, you will immediately see the power of God on you. Yes, sister, in Jesus' name. In Jesus' name, yes. What is the thing that you're not able to flow along with the Holy Spirit? You see, the Lord loves you so much. That is why He's coming to help you. In Jesus' name, Daddy. Yes. Yes, in Jesus' name. In Jesus' name. Yes. Come back into the presence of God. In Jesus' name. Tell me you're back. Open your mouth and say, I'm back. In Jesus' name. I'm back in the presence of God. Nothing can take me away. I am a child of God. I'm washed by the blood. In the name of Jesus, I release the forgiveness to whoever I should forgive. I should forgive. In Jesus' name. You're free in Jesus' name. Devamakkale, ningal aarodellam shemikkanunde pettanu shemiche. Unforgiveness is an area where you are not able to flow with the Spirit. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ഷമിച്ചോ. ക്ഷമിക്കാൻ പറ്റാത്തത് പരിശുദ്ധാത്മാവിൽ ഒഴുകാൻ പറ്റാത്തൊരു കാര്യം അത്രേ. Forgive, 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 quickly forgive. In Jesus' name. Thank you, Lord. Lord, we give you glory and honor and praise. Thank you for this evening, Lord. You are such a good God. And now it's 8:30. We are coming to the close of this meeting. But anybody wants a special prayer, the anointing is on me. I'm still here. You can come forward. I'll pray for you. But the others can leave. Let us pray right now. Father, I thank you for the fresh anointing that is on the church. Thank you for destroying the works of the devil. Thank you for the awesome power that is upon us. Thank you for all these wonderful people who have come into the church at this time, Lord. Bless them mightily. Thank you because you revealed 2 miracles. And thank you because it is going to come up. The Lord tells me, servants of God, when you pray, pastors, കർത്താവിനോട് ഘോഷയാത്ര, അത്ഭുതങ്ങളുടെ ഘോഷയാത്ര. Pray for it. Pray for it. It is going to happen. It is going to happen in Jesus' name. Thank you, Daddy. We love you. In Jesus' name we pray. Amen. And the people of God said. And the people of God said. And the people of God said. Hallelujah. 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 God bless you.